നമസ്കാരം സി പി എമ്മിനെ വെല്ലുവിളിച്ച് ഇടതുപക്ഷത്തു നിന്നും പുറത്തുപോയ പി വി അൻവറിന്റെ രാഷ്ട്രീയ നീക്കങ്ങൾക്ക് തിരിച്ചടി തമിഴ്നാട് ഭരണകക്ഷിയായ ഡി എം കെയുമായി സഖ്യമുണ്ടാക്കാനുള്ള നീക്കം പാളുന്നതായി സൂചന അൻവറിനെ സഖ്യകക്ഷിയെ ഉൾപ്പെടുത്താനാകില്ലെന്നാണ് ഡി എം കെ യുടെ നിലപാട് കേരളത്തിലും തമിഴ്നാട്ടിലും ദേശീയതലത്തിലും സി പി എം ഡി എം കെ യുടെ സഖ്യകക്ഷിയാണ് അത്തരമൊരു പാർട്ടിയുടെ വിമതനെ സഖ്യയക്ഷിയെ ഉൾപ്പെടുത്താൻ സാധിക്കില്ലെന്നാണ് ഡി എം കെ നിലപാട് ഡി എം കെ വക്താവ് ടി കെ എസ് ഇളങ്കോവൻ പ്രമുഖ ഓൺലൈൻ മാധ്യമമായ ന്യൂസ് മിനിറ്റ് നൽകിയ പ്രതികരണത്തിലാണ് ഇക്കാര്യം വ്യക്തമാക്കുന്നത് അതേസമയം സഖ്യ നീക്കവുമായി പി വി എൻവർ സമീപിച്ചിരുന്നതായി ഡി എം കെ കേരള ഘടകം വ്യക്തമാക്കുന്നു സഖ്യകക്ഷിയാക്കണം എന്ന് പി വി അൻവർ ആവശ്യപ്പെട്ടിരുന്നുവെന്ന് ഡി എം കെ കേരള ഘടകം സംസ്ഥാന സെക്രട്ടറി എ ആർ മുരുകശൻ വ്യക്തമാക്കുന്നു ഇക്കാര്യം ആവശ്യപ്പെട്ട് അൻവർ നൽകിയ കത്ത് ഡി എം കെ നേതൃത്വത്തിന് നൽകിയിരുന്നുവെന്നും മുരുകേശൻ ചൂണ്ടിക്കാട്ടുന്നു എന്നാൽ ഡി എം കെ എൻ ആർ ഐ വിഭാഗം സെക്രട്ടറിയും രാജ്യസഭാ എംപിയുമായ പുതുഗൈ അബ്ദുള്ളയുമായി പി വി അൻവർ നടത്തിയ കൂടിക്കാഴ്ചയിൽ രാഷ്ട്രീയം ചർച്ചയായില്ലെന്നാണ് ഇപ്പോഴത്തെ വിശദീകരണം അൻവറും താനും ദീർഘകാല സുഹൃത്തുക്കളാണെന്നും തങ്ങൾ തമ്മിലുള്ള കൂടിക്കാഴ്ച സൗഹൃദപരമായിരുന്നുവെന്നും പുതുഗൈ അബ്ദുള്ള വിശദീകരിക്കുന്നു എനിക്ക് കഴിഞ്ഞ പതിനഞ്ച് വർഷമായി അൻവറിനെ അറിയാം അദ്ദേഹം എപ്പോഴെങ്കിലും ചെന്നൈ സന്ദർശിക്കുമ്പോൾ ഞങ്ങൾ കണ്ടുമുട്ടുക പതിവാണ് അൻവർ സ്വന്തം പാർട്ടി തുടങ്ങിയാണെന്നും ഡി എം കെയിൽ ചേരുന്നതിനെക്കുറിച്ച് ചർച്ച നടന്നിട്ടില്ലെന്നും അദ്ദേഹം ന്യൂസ് മിനിറ്റിനോട് പ്രതികരിച്ചു അതേസമയം പി വി അൻവർ പുതിയ പാർട്ടി പ്രഖ്യാപിക്കില്ലെന്ന് രാവിലെ തന്നെ മറന്നാടൻ മലയാളി റിപ്പോർട്ട് ചെയ്തിരുന്നു എം എൽ എ സ്ഥാനം അയോഗ്യത ഭീഷണിയാകും എന്നതിനാലായിരുന്നു ഇത് ഇടതു സ്വതന്ത്രനായിട്ടായിരുന്നു അൻവർ നിലമ്പൂരിൽ നിന്ന് മത്സരിച്ചത് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി ജയിച്ച ഒരാൾ തുടർന്നുള്ള അഞ്ചു വർഷവും സ്വതന്ത്രനായിരിക്കണം എന്നതാണ് ചട്ടം മറ്റൊരു പാർട്ടിയിൽ ചേരാനോ പുതിയ പാർട്ടി രൂപീകരിച്ച് അതിൽ അംഗത്വം എടുക്കാനോ പാടില്ല ഈ ചട്ടം മറികടന്നാൽ അയോഗ്യത വരും അതുകൊണ്ട് തന്നെ പുതിയ പാർട്ടി ഉണ്ടായാലും അൻവറിന് എം എൽ എ ആയി തുടർന്നുകൊണ്ട് അതിൽ അംഗത്വമെടുക്കാൻ കഴിയില്ല പാർട്ടി പരിപാടികളിലും പങ്കെടുക്കാൻ കഴിയില്ല ഈ സാഹചര്യത്തിലായിരുന്നു ഡി എം കെ യുമായി സഹകരിക്കുന്ന മറ്റൊരു പ്രസ്ഥാനം ആലോചനയിലേക്ക് എത്തുന്നതും അൻവറിന്റെ പാർട്ടി കേരളത്തിൽ പാരയാവാൻ പോകുന്നത് യു ഡി എഫിനാണ് ഒ വൈ സിയുടെ പാർട്ടി ബി ജെ പി വിരുദ്ധ വോട്ടുകൾ ഭിന്നിപ്പിച്ച് ബി ജെ പിയെ സഹായിക്കുന്ന പോലെ അദ്ദേഹത്തിൻ്റെ പാർട്ടി പിടിക്കാൻ പോകുന്നത് കൂടുതലായും മാർക്സിസ്റ്റ് വിരുദ്ധ ന്യൂനപക്ഷ വോട്ടുകളാണ് അൻവറിൽ ഇതുവരെ പ്രത്യേക ഐഡിയോളജിയോ ഒന്നും കാണാൻ കഴിഞ്ഞിട്ടില്ല മാർക്സിസ്റ്റ് അഥവാ എ ഡി ജി പി ശശി പിണറായി വിരുദ്ധതയല്ലാതെ ആ വികാരം കഴിഞ്ഞ ഒരാഴ്ച കൊണ്ട് കൂടുതൽ പിണറായി വിരുദ്ധതയായി മാറി അത് കരുതിക്കൂട്ടി ഉണ്ടാക്കിയതൊന്നുമല്ല പറഞ്ഞ് പറഞ്ഞ് അങ്ങനെ ആയിപ്പോയതാണ് അങ്ങനെയാണെങ്കിൽ മാത്രമേ അയാൾക്ക് രാഷ്ട്രീയമായി ഒരു ടോക്കിംഗ് പോയിൻ്റ് ഉള്ളൂ അതിൽ തീർച്ചയായും ബി ജെ പി വിരുദ്ധതയും മാർക്സിസ്റ്റുകളും ബി ജെ പിയും ഒന്നിച്ചാണ് എന്ന പോയിന്റ് യു ഡി എഫിന്റേതാണ് അതിലാണ് അയാൾ പിടിച്ചിരിക്കുന്നത് ഇത്തരം അഭിപ്രായവും സോഷ്യൽ മീഡിയയിൽ സജീവമാണ് രാഷ്ട്രീയ നിരീക്ഷകൻ കൂടിയായ പ്രമോദ് കുമാറിന്റെ ഈ പ്രതികരണം യു ഡി എഫിനെ ചിന്തിപ്പിക്കുന്നുണ്ട് അതുകൊണ്ടുതന്നെ അൻവറിനെ യു ഡി എഫ് ഉൾക്കൊള്ളുമെന്ന സൂചനകളും സജീവമാണ് തമിഴ്നാട്ടിലെ ഡി എം കെ നേതാക്കൾ മഞ്ചേരിയിൽ എത്തുമെന്നായിരുന്നു അൻവർ നേരത്തെ പറഞ്ഞിരുന്നത് മതേതര സമൂഹത്തിന് വിശ്വസിക്കാൻ കഴിയുന്ന നേതാവാണ് എം കെ സ്റ്റാലിൻ പരിപാടികൾ കാണാനും നിരീക്ഷിക്കാനും മതേതര സ്വഭാവമുള്ള ഉത്തരവാദിത്തപ്പെട്ടവർ ഉണ്ടാകും എന്നാൽ നേതാക്കൾ വേദിയിൽ ഉണ്ടാകില്ലെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു വിഷയങ്ങൾ സാമൂഹ്യമായി യർത്തിക്കൊണ്ടുവന്ന് കേരളത്തിലെ എല്ലാ ജില്ലകളിലും ഒരു നെറ്റ്വർക്ക് സിസ്റ്റം ഉണ്ടാകും ആദ്യം യോഗം വിളിച്ചത് മലപ്പുറം ജില്ലയിലാണ് ഇത് റിപ്പീറ്റ് ഇനി പതിമൂന്ന് ജില്ലകളിലും ഈ ആശയം ജനങ്ങളിലേക്ക് എത്തിക്കാൻ പൊതുസമ്മേളനം നടത്തുമെന്നും അൻവർ പറഞ്ഞിരുന്നു